السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള الله സഹോദരങ്ങളെ, നമ്മൾ ഒരു ദിവസം എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, ഒരു നന്മ ചെയ്യുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന പരിശുദ്ധമായ ആ ഒരു കലാം, ആ ഒരു വാക്യം നാം ചൊല്ലണം. അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ അതിൽ ബർക്കത്ത് ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നമുക്കറിയാം, നമ്മൾ വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, ആ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെല്ലണം, എന്ത് പറയണം എന്നതിനെക്കുറിച്ച് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ അങ്ങാടികൾ. അങ്ങാടികളെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുള്ളത്, അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യപ്പെട്ട സ്ഥലം അത് അങ്ങാടിയാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അത് പള്ളിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു. എന്നാൽ ഏറ്റവും ദേഷ്യപ്പെട്ട സ്ഥലമാണല്ലോ, അള്ളാഹ്ക്ക് ഏറ്റവും വെറുക്കപ്പെട്ട സ്ഥലം അങ്ങാടിയാകുമ്പോൾ, ആ അങ്ങാടിയിലേക്ക് ഒരാൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ ദഖല സൂഖ്, ആരെങ്കിലും അങ്ങാടിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് ഫഖാല, എന്നിട്ട് അവൻ പറയുകയും ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകല ലഹുൽ മുൽക്ക് വ ലഹുൽ ഹംദു യുഹി വ യുമീതു വ ഹയ്യുൻ ലാ യമൂത് ബിയദിൽ ഖൈർ വ ഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പറയുന്ന, ഞാൻ ഈ ചൊല്ലിയിരിക്കുന്ന ഈ ദിക്ർ ഒരാൾ അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ, അതിൻ്റെ പ്രതിഫലം ഹബീബുന റസൂലുള്ളാഹി തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ് അതിൻ്റെ പ്രതിഫലം? കതബല്ലാഹു ലഹു അൽഫ അൽഫ സനത് ഹസന, അള്ളാഹു തആല അവനക്ക് ആയിരം ആയിരം നന്മകൾ അള്ളാഹു അവനക്ക് എഴുതുന്നതാണ്. അടോ, അങ്ങാടിയിലാണ്ട് പ്രവേശിക്കുമ്പോൾ ഈ ദിക്റാണ് ചൊല്ലിയാൽ ആയിരം ആയിരം നന്മകൾ അള്ളാഹു നമുക്ക് എഴുതുന്നതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, വ മഹാ അൻഹു അൽഫ അൽഫ ഹസൻ സയ്യഅ, അവനെ തൊട്ട് ആയിരം ആയിരം തിന്മകൾ, ആയിരം ആയിരം തിന്മകൾ അവനെ തൊട്ട് മായ്ച്ചു കളയും, അള്ളാഹു തആല മായ്ച്ചു കളയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മാത്രമല്ല, വറഫഅലഹു അൽഫ അൽഫ ദറജ, അള്ളാഹു സുബ്ഹാനഹു വതആല ആയിരം ആയിരം പദവികൾ ഇത് ചൊല്ലിയതിലൂടെ, അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലിയതിലൂടെ അവനക്ക് നൽകും. ആയിരം പദവികൾ, ആയിരം ആയിരം പദവികൾ അള്ളാഹു തആല നൽകും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു തആല നമുക്ക് ചെയ്തു നൽകുന്നത്. ഈ ഒരൊറ്റ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ആയിരം ആയിരം നന്മകൾ എഴുതുന്നു, ആയിരം ആയിരം തിന്മകൾ നമ്മളിത് മായ്ച്ചു കളയുന്നു, ആയിരം ആയിരം പദവികൾ നമുക്ക് വേണ്ടി അള്ളാഹു തആല നൽകുന്നു. അപ്പം ഈ ഒരു ദിക്ർ നാം അങ്ങാടിയിൽ പ്രവേശിക്കുമ്പോഴൊക്കെ ചെല്ലാനുള്ള ആ ഒരു വ്യഗ്രത നമ്മൾ കാണിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാഹറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.